ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കന്മത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇനി ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ക്രിക്കറ്റ് വാർത്തയാണ് IPL ക്രിക്കറ്റ് വാർത്ത. 2021 IPLമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് IPL പുനരാരംഭിക്കുന്നതിനെ പറ്റി. ഇപ്പോൾ BCCI ഒഫീഷ്യലായി തന്നെ IPL പുനരാരംഭിക്കുന്ന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. September 19 മുതൽ October 18 വരെയാണ് ഇനിയുള്ള IPLലെ 31 മത്സരങ്ങൾ നടക്കുക. IPLന്റെ രണ്ടാം പാദം പുനരാരംഭിക്കുമ്പോൾ 3 IPL ടീമുകളിൽ ക്യാപ്റ്റൻസി മാറ്റം ഉണ്ടായേക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഏതൊക്കെ ടീമുകളിലാണ് ക്യാപ്റ്റൻസി മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലെയുള്ള പുത്തൻ പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. No. 1 ഡൽഹി ക്യാപിറ്റൽസ്. പരിക്ക് മൂലം ഈ IPLലെ മത്സരങ്ങൾ നഷ്ടപ്പെട്ട ശ്രേയസ് അയ്യർ പരിക്ക് മാറി IPLന്റെ രണ്ടാം പാദം തുടങ്ങുമ്പോൾ IPLൽ തിരിച്ചെത്തിയേക്കും. അയ്യർ തിരിച്ചെത്തിയാൽ അയ്യർക്ക് തന്നെ ക്യാപ്റ്റൻസി നൽകുമെന്ന് ഡൽഹി മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അയ്യരുടെ അഭാവത്തിൽ ടീമിനെ നയിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. IPL പാതി വഴിയിൽ നിർത്തിവെച്ചപ്പോൾ നിലവിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. അയ്യരുടെ അഭാവത്തിലും ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പന്തിനായി. No. 2 സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഈ സീസണിലെ IPL ആരംഭിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ സ്റ്റാർ ഓപ്പണർ ഡേവിഡ് വാർണർ ആയിരുന്നു SRHനെ നയിച്ചിരുന്നത്. എന്നാൽ വാർണറുടെ കീഴിൽ മികച്ച പ്രകടനമല്ല SRH നടത്തിയത്. പിന്നീട് ഡേവിഡ് വാർണറെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ക്യാപ്റ്റൻസി കെയ്ൻ വില്യംസിന് നൽകി SRH. എന്നാൽ IPL വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ന്യൂസിലാൻഡ് താരങ്ങളും ഓസ്ട്രേലിയ താരങ്ങളും IPLന് എത്തില്ല എന്ന കാരണം കൊണ്ടുതന്നെ SRH പുതിയ ഒരു നായകനെ തേടേണ്ടത് ആവശ്യമാണ്. ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ താരങ്ങളും ന്യൂസിലാൻഡ് താരങ്ങളും IPL പുനരാരംഭിക്കുമ്പോൾ IPLന് എത്താത്തത്. അതുകൊണ്ട് തന്നെ സീസണിലെ 3rd ക്യാപ്റ്റനെ SRH കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ SRH ആർക്ക് ക്യാപ്റ്റൻസി നൽകും എന്ന് പറയാൻ സാധിക്കില്ല. സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്നത് അഫ്ഗാൻ സ്റ്റാർ സ്പിന്നർ റഷീദ് ഖാനെ ക്യാപ്റ്റൻസി നൽകാനാണ് സാധ്യത. കാരണം അഫ്ഗാൻ ടീമിനെ നയിച്ച എക്സ്പീരിയൻസ് റഷീദ് ഖാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റഷീദ് ഖാനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചേക്കാം. റഷീദ് ഖാന് നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ബൗളർ കൂടിയായ ഭുവനേശ്വർ കുമാറിനെ SRH ക്യാപ്റ്റൻസി ഏൽപ്പിച്ചേക്കാം. SRH ടീമിലെ സീനിയർ താരങ്ങളിൽ ഒരാളാണ് ഭുവനേശ്വർ കുമാർ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭുവനേശ്വർ കുമാറിന് ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. No. 3 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈ സീസണിൽ നയിച്ചത് ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ കൂടിയായ ഇയാൻ മോർഗനാണ്. എന്നാൽ മോർഗന്റെ കീഴിൽ അത്ര മികച്ച പ്രകടനമല്ല കൊൽക്കത്ത നടത്തിയത്. IPLന്റെ രണ്ടാം സീസൺ ആരംഭിക്കുമ്പോൾ മോർഗന് വീണ്ടും IPLൽ കളിക്കാനാകില്ല. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പുതിയ ഒരു ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം ടീമിനെ നയിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയായ ദിനേശ് കാർത്തികിനെയായിരിക്കും കൊൽക്കത്ത ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ദിനേശ് കാർത്തികിനെ നൽകാതെ കൊൽക്കത്ത IPLൽ തങ്ങളുടെ ടീമിനെ നയിക്കാൻ മറ്റൊരു താരത്തെ ഏൽപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ 3 ടീമുകളും IPLന്റെ രണ്ടാം സീസൺ ആരംഭിക്കുമ്പോൾ പുതിയ ക്യാപ്റ്റൻ്റെ കീഴിലായിരിക്കും ഇറങ്ങുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 3 ടീമുകളെ നയിക്കേണ്ട ക്യാപ്റ്റന്മാർ ആരൊക്കെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക.
അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.